നമസ്കാരം മൈൻഡ്യൂഷൻ ടി വിയിലേക്ക് പ്രിയപ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് മരിച്ച രാജൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത് ഇവരുടെ പേര് ലിസി എന്നാണ് പേര് ഇവരും അതുപോലെ രാജനും ആ രാജനും തമ്മിലായിരുന്നു ഒരുമിച്ചായിരുന്നു ഒരു വീട്ടിൽ താമസമുണ്ടായിരുന്നത് അമ്പലപ്പുറത്താണ് ഇവർ തമ്മിൽ താമസമായി താമസിച്ചു വന്നിരുന്നത് ഇന്ന് രാവിലെയാണ് രാജനെ വീടിൻ്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ലിസി എല്ലിസി നാട്ടുകാരെയും അതുപോലെ തന്നെ ജനപ്രതികളെല്ലാം വിവരം അറിയിക്കുകയായിരുന്നു വാർഡ് മെമ്പർ സ്ഥലത്തെത്തിയതിനെ തുടർന്നാണ് പോലീസിൽ അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചു അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഈ രാജൻ്റെ നെറ്റിയിൽ ആഴത്തിലൊരു മുറിവ് ഇട്ടിട്ടുണ്ട് ഇത് വളരെ വലിയൊരു സംശയത്തിലേക്ക് വിരൽച്ചു കൊണ്ടിരുന്നു കാരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു സംശയം ഉയർന്നു വന്നിരുന്നു ഒരുപക്ഷെ എന്തെങ്കിലും അസ്വാഭാവിക മൂലമാകാം മരണം സംഭവിച്ചു എന്നുള്ളൊരു സംശയത്തിൻ്റെ നിലയിലായിരുന്നു ഈ സമയം വരെയും ഈ ഒരു അമ്മ ഇപ്പം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളും വാർത്തകളും അതുപോലെ തന്നെ ഇതിൻ്റെ വിഷയം ഇതെന്താണെന്നുള്ളത് നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചറിയാം എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഇവരുടെ പ്രതികരണം കൂടി അറിയാം എന്താണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതാ കാണുന്നേ അപ്പോൾ ഞാൻ പിന്നെ എന്തുവാ ഏതാണെന്നോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ആൾ വിട്ടുപോയി അപ്പോഴത്തേക്ക് പിന്നെ എന്തുവോ രാത്രി ഞാൻ എഴുന്നേറ്റ് മുറ്റത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ലായിരുന്നു അമ്പ അപ്പോഴേ നമ്മൾ വിളിച്ചു മുറ്റത്തൊക്കെ ഇറങ്ങി വന്ന് കുത്തി വയ്ക്കുമ്പോൾ ഞാനാ പിടിച്ച് വരച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മുറ്റത്ത് ഇറങ്ങാൻ സമ്മതിക്കാറില്ല പക്ഷേ ഇത് വേ കാല് തെറ്റി വീണയാണെന്നോ അതോ വേറെ എവിടെയെങ്കിലും ചെന്ന് തള്ളി അടിച്ച് വീണതാണോ ഒന്നും അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു അറിയാൻ വയ്യ ആ രണ്ട് കൈയും ഇങ്ങനെ കുത്തി നിന്ന് അപ്പം കാലിൽ രണ്ടും മടങ്ങുന്നില്ല കയ്യാ അതുപോലെ വഴക്കമില്ല അങ്ങനെ ഞാൻ പിടിച്ച് പിന്നെ വെളി കൊണ്ടുവന്ന് കിടത്തി കട്ടി പായിട്ട് പായിട്ട് ആ മുറിവിനകത്ത് തുടച്ചു കളഞ്ഞ് തുടച്ചു കളഞ്ഞ് വെച്ച് ഞാൻ എൻ്റെ തല പറ്റുന്ന മരുന്ന് തന്നെ എടുത്ത് എന്നിട്ടും ബ്ലഡ് നീക്കുന്നില്ല അപ്പോഴത്തേക്ക് ആളാണ് പോയെന്ന് അതൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ആള് മരിച്ചിരത്തിന് പിന്നെ ഒരുപാട് പോയി ഒരുപാട് ബ്ലഡ് പോയി അതെ പ്രത്യേകിച്ചേക്കും പോകത്തില്ല ഞങ്ങൾ രണ്ടും പോകുന്നെങ്കിൽ ഞങ്ങൾ എവിടെങ്കിലും പോന്നെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വീട്ടിൽ ഞാൻ കഞ്ഞി വെക്കണമെന്ന് പറഞ്ഞ് കഞ്ഞി വെച്ച് കൂട്ടാൻ ഇച്ചിരി വെഴുക്കു അരട്ടി ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇടയ്ക്ക് വെച്ച് പിന്നെ രാവിലെ ആറുമണി ആറുമണി ആ ആറു മണിക്കുമുമ്പ് എഴുന്നേറ്റ് വെള്ളം തേൽ വെള്ളം ഇടാൻ കൊണ്ട് എഴുന്നേറ്റ് അപ്പോഴാ അവിടെ എല്ലാം നടന്ന് നോക്കിയിട്ട് വിളിച്ചിട്ടും അനക്കുമില്ല അങ്ങനെ ഇറങ്ങി വെളി നോക്കുന്നേ വെളി നോക്കിയപ്പോൾ ആ കശാരയിൽ ഇങ്ങനെ കൈ ഊത്തിയിരിക്കുക അപ്പൊ ചെറിയൊരു ആ ബ്ലഡ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണമെങ്കിൽ ആ ബാധക്കേലാ ഷീറ്റിന്റെ ഇതുകൊണ്ടാ അങ്ങനെ മുറിഞ്ഞാണോ എന്തുവാന്നോ ഒരുപിടുത്തുമില്ല അതെ ഇവിടെ ആ നല്ല പാടുണ്ട് ആ അതെ ആ വേറെ അങ്ങനെ നെറ്റിയിലേ ഉള്ളു ഒരു എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തന്നെ കൊണ്ടുപോയതാ വർഷം കൊണ്ട് ഒരു അവളെ ഉള്ളായിരുന്നു അവളില്ല ഇവിടെ അവളങ്ങ എവിടെയാണെന്നൊന്നും അറിയത്തില്ല അതാ വെച്ചത് കൊടുത്തായിരുന്നു അച്ഛൻ ജോലിക്കൊക്കെ പോയിട്ടാണോ പിന്നെ ഞങ്ങൾ രണ്ട് എല്ലാ പണിക്കും എന്നറിഞ്ഞ മരത്തിലേക്ക് അറിയാൻ ഒന്നും ഇപ്പൊ തില്ല വയ്യാത്തോണ്ട് പിന്നെ ഞണ്ട് ഞണ്ട് പണി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ചെയ്യുക അത്രേ ഉള്ളു ഞങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെ ആയിരുന്നു എന്താ സംഭവിച്ചത് ഇത് ഇത്രേ എനിക്കറിയാൻ അച്ഛന് എന്തോ പറ്റി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രാജൻ്റെ സഹധർമ്മിണിയാണ് നമ്മളോട്ട് പങ്കുവച്ചത് ഇന്ന് രാവിലെ ആറുമണിക്കാണ് രാജൻ വീടിൻ്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ തമ്മിൽ വലിയ സാധാരണ വീട്ടിലുണ്ടാകുന്ന തരത്തിലുള്ള വഴക്കുകൾ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന വഴക്കുകൾ തന്നെയാണ് ആ ഒരു വഴക്കിൻ്റെ പേരിൽ ഇവരിപ്പോൾ സംശയത്തിൻ്റെ നേരിൽ തന്നെ ആയിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം അതുതന്നെ നമ്മൾ ഈ ലിസ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത് രാവിലെ അദ്ദേഹം മരിച്ചു കിടന്നപ്പോൾ തന്നെ നെറ്റിയിൽ നിന്നും ബ്ലഡ് ഒഴുകിയാണ് മരണം സംഭവിച്ചതെന്നാണ് അറിയുന്നത് അത് ഒരുപക്ഷെ അവരെ വീടിൻ്റെ ഷീറ്റിൽ കാണം കൊണ്ട് നെറ്റി മുറിഞ്ഞ് ബ്ലഡ് പോയതാവാം എന്നൊക്കെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് എന്ത് പോലീസ് സ്ഥലത്ത് ഇത് കൃത്യമായി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധനകൾ നടത്തിയിരുന്നു ഇപ്പോൾ മൃതശരീര ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ റിസൾട്ടുകൾ എല്ലാം വന്നെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തത തന്നെ ു ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത് രാജൻ്റെ സഹദർമ്മിണിയായ ലിസിയാണ് നമ്മളോട് പങ്കുവച്ചത് ഇവർ മറ്റ് വീടുകൾ നമുക്ക് എടുത്തു ഒരു വസ്തു ഇവർ സമീപത്തെ വീടുകളിലുള്ളവരുമായിട്ടെല്ലാം നേരത്തെ ചില വഴക്കുകളെല്ലാം ഉണ്ടായിരുന്നു ഈ വഴക്കിനെ തുടർന്നാണ് ഇവർ അവിടെ ഒറ്റപ്പെട്ട് താമസമായിരുന്നു ഇപ്പോൾ ഒരു സംരക്ഷണം ഇല്ലാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇവരിപ്പോൾ സമീപത്തെ ഒരു വീട്ടിൽ അഭയം പാർത്തിരിക്കുന്ന ഒരു സ്ഥിതിയും നിലവിലുണ്ട് കൊട്ടാരക്കര അമ്പലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരും എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ ബന്ധു തന്നെയാണ് തൊട്ടടുത്ത് താമസം ആ ബന്ധുക്കളോട് തന്നെ ചോദിക്കാം ഇത് രാജൻ്റെ പെങ്ങളും വന്നിട്ടുണ്ട് അമ്മ ഇത് എപ്പോഴാണ് അമ്മ ഇതറിയുന്നത് ഈ സംഭവം അമ്മ

സംരക്ഷണം വേണ്ടി അമ്മ ഞാങ്ങനെയാ മുൻകൈ എടുക്കുന്നേ ഞാനങ്ങ് താമസിക്കുന്നേ അവരിവിടെ താമസിക്കുന്ന പോലീസുകാർ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക അതില് നമ്മളൊന്നും പറയാനും പറ്റത്തില്ല എത്ര നാളുകൊണ്ട് ഇങ്ങനെ സഹകരണമില്ല ും ഭയങ്കര വഴക്കും വെള്ളം അടിയും വരുന്ന ആള് ആണുങ്ങള് ഞങ്ങളെ കയറി അടിച്ചിട്ട് പോവുക ഞങ്ങളെ കിണർ കിടക്കുന്നുണ്ടോ എല്ലാം മോള് ചെയ്ത പണിയാ അത് പിന്നീട് ഞങ്ങള് സഹകരണമൊന്നുമില്ല ഒരു സഹകരണവും ഇല്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും അല്ലാതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൂടെ ഏൽപ്പിച്ചിട്ട് പോയാ എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ സാറിൻ്റെ കൂടെ പോയി ചോദിച്ചു തരാ സാറ് പറഞ്ഞു കുഴപ്പമില്ല സത്തേക്ക് മതിയെന്ന് പറഞ്ഞു അവർക്ക് ആളും പേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ പോവുകയോ വരികയോ ചെയ്യട്ടെ ഞാൻ കൊട്ടും ഞാൻ പറഞ്ഞു പോലീസിൻ്റെ ഞാൻ പറഞ്ഞു പോലീസിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോലീസാരൂടെ ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ലാതെ അമ്മക്ക് അത്ര അങ്ങനെ പറഞ്ഞെങ്കിലും അവരിപ്പം റോഡ് കേറിലെ വീടോ മൊത്തവും അങ്ങ് പോവും അതിന് ഞാനിത്രാത്തം പറഞ്ഞൊക്കത്തില്ല

പ്രദേശവാസികളാണ് നമ്മളുമായിട്ട് പ്രതികരിച്ചത് എന്ന് തന്നെയാലും അമ്മയ്ക്കൊരു അമ്മയ്ക്കൊരു സംരക്ഷണം ഈ വീട്ടിൽ നൽകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഈ വീടും ഇവർ താമസിച്ചിരുന്ന രാജ്യന്റെ വീടും തമ്മിൽ വഴക്ക് വഴക്കുണ്ടായതിനെ തുടർന്നാണ് ഇവർ പരസ്പരം സഹകരണം ഇല്ലായിരുന്നു ഇപ്പോൾ ഇവർക്ക് ലിസിക്ക് താമസിക്കാൻ ഇടമില്ലാത്തൊരവസ്ഥ നിലവിലുണ്ടായിരുന്നു ഇപ്പോൾ സമയത്ത് തന്നെ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലാണ് രാവിലെ വീട്ടിന് മുറ്റത്താണ് രാജൻ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ രാജനും ലിസിയും മാത്രമായിരുന്നു വീട്ടിൽ താമസമെന്നാണ് അറിയുന്നത് ഒരു പക്ഷേ ഷീറ്റിൽ ഈ വീടിൻ്റെ ഷീറ്റ് സൈഡിൽ അങ്ങണം തല കൊണ്ട് മുറിഞ്ഞ് അങ്ങനെ ബ്ലഡ് അമിതമായി ബ്ലഡ് പുറത്ത് വന്നതായിരിക്കാം ഒരുപക്ഷെ ആ മരണം സംഭവിച്ചത് ഏകദേശം അറുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള ആളാണ് എന്ത് തന്നെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി വിവരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ഊഹാഭോഗങ്ങൾക്കെല്ലാം നമുക്ക് കൃത്യമായി ഒരു ഔദ്യോഗികമായി സ്ഥിരീകരണം വരികയുള്ളൂ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരം വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിയത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ലൈവിൽ നമ്മൾ ുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലൈവ് ഇടാനുള്ള പ്രധാന കാരണം ഈ വീട്ടിലെ ഗൃഹനാഥയായ ലിസി ഒരു സംശയത്തിൻ്റെ നിഴലിൽ എത്തിയിരിക്കുന്നു അവർക്ക് ഏകദേശം അമ്പത് വയസ്സോളം പ്രായമുണ്ട് ഈ ഗൃഹനാഥൻ്റെ തലയ്ക്കേറ്റ മുറിവാണ് മരണകാരണം എന്ന് പ്രാഥമികമായി ഒരു വിവരം ലഭിച്ചതോടുകൂടി കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും ലൈവ് ഇട്ടത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമുള്ള റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ ഔദ്യോഗികമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് മരണകാരണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പോലീസിൻ്റെ നിന്ന് കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്